ഹലോ, ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ്. മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ബ്ലെൻഡർ 3D എന്ന പാക്കേജിനെ കുറിച്ചാണ് ഈ സീരീസിൽ നമ്മൾ ബ്ലെൻഡർ സീരീസിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് 3D കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അനിമേഷൻ ഫിലിമുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് വിഷ്വൽ എഫക്ട്സുകൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ബ്ലെൻഡർ 3D സോഫ്റ്റ്വെയർ ട്രെയിനിങ് സീരീസിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ മലയാളം ട്യൂട്ടോറിയൽസ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. blender.org എന്ന അതാണ് ബ്ലെൻഡർ സോഫ്റ്റ്വെയറിൻ്റെ ഒഫീഷ്യൽ സൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് blender.org എന്ന നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലെൻഡറിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് എത്താം. ബ്ലെൻഡറിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൻ്റെ ഹോം പേജാണിത്. ബ്ലെൻഡറിൻ്റെ ഫീച്ചേഴ്സ്, ബ്ലെൻഡർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ബ്ലെൻഡറിൻ്റെ ഫീച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു വിൻഡോ കിട്ടും. ആ വിൻഡോയിൽ നിങ്ങൾക്ക് ബ്ലെൻഡറിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകളുടെ ഒരു ലിസ്റ്റ് കാണാം. ഒന്ന്, ഫോട്ടോ റിയലിസ്റ്റിക് റെൻഡറിങ് ആണ്. ബ്ലെൻഡർ ഉപയോഗിച്ചുകൊണ്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഫിസിക്കലി അക്യൂറേറ്റ് ആയിട്ടുള്ള റെൻഡറിങ് നിങ്ങൾക്ക് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള റെൻഡർ എഞ്ചിൻ ബ്ലെൻഡറിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മോഡലിംഗ് പ്രോസസ്സ് ബ്ലെൻഡറിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഒരുപാട് ടൂൾസ് മോഡലിംഗിന് വേണ്ടിയിട്ട് ബ്ലെൻഡറിൽ ഉണ്ട്. റിയലിസ്റ്റിക് മെറ്റീരിയൽസ് റെൻഡറിങ്ങിൻ്റെ തന്നെ ഒരു പാർട്ടാണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നല്ല ഒറിജിനൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ബ്ലെൻഡറിൽ ചെയ്യാം. അതിന് നോഡിൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസേഷൻ, കംപ്ലീറ്റ് നോഡ് സപ്പോർട്ടും മെറ്റീരിയൽസും റെൻഡറിങ്ങിലൊക്കെ നിങ്ങളെ സഹായത്തിനുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് റിഗ്ഗിങ്, നിങ്ങളുടെ ക്യാരക്ടറുകളുടെ നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്യാൻ അവർക്ക് റിഗ്ഗിങ് ബോൺസും അതുപോലെ തന്നെ കൺട്രോൾസ് കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡറിൽ നിങ്ങൾക്ക് ചെയ്യാം. മോഡിഫയേഴ്സിൻ്റെയും മറ്റൊക്കെ സഹായത്തോടെ വളരെ ഫാസ്റ്റായിട്ടും എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാം. ഫാസ്റ്റ് റിഗ്ഗിങ് ആണ്. അതിനെ ആനിമേഷൻ ചെയ്യുന്നവർക്ക് ആനിമേഷൻ ഒരുപാട് ടൂൾസ് ബ്ലെൻഡറിൽ അവൈലബിൾ ആണ്. ഗ്രാഫ് എഡിറ്ററും ഡോപ്പ് ഷീറ്റൊക്കെ മറ്റു സോഫ്റ്റ്വെയറുകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് പരിചയം ഉണ്ടാകും. ഏകദേശം അതേ വർക്ക് ഫ്ലോ തന്നെയാണ് ബ്ലെൻഡറിലുള്ളത്. അതുപോലെ തന്നെ സ്കൾപ്റ്റിങ്ങിനായിട്ട് സോഫ്റ്റ്വെയറുകളുണ്ട്. ZBrush, അതുപോലെ തന്നെ സ്കൾപ്റ്ററിസ് പോലെയുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. ബ്ലെൻഡറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൽ ചെയ്യുന്ന പോലെ തന്നെ സ്കൾപ്റ്റിങ് നിങ്ങൾക്ക് ഇതിലും ചെയ്യാം. വളരെ പവർഫുൾ ആയിട്ടുള്ള സ്കൾപ്റ്റിങ് ടൂൾസ് ബ്ലെൻഡറിലുണ്ട്. അതുപോലെ തന്നെ UV അൺറാപ്പിംഗ്, 3D ചെയ്ത് പരിചയമുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. പുതുതായിട്ട് 3Dയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഇതൊന്നും ആലോചിച്ചിട്ട് വറീഡ് ആവേണ്ടതില്ല, നമ്മളിതൊക്കെ കവർ ചെയ്യും. അൺറാപ്പിങ്ങിന് ഒരുപാട് ടൂൾസ് ബ്ലെൻഡറിൽ അവൈലബിൾ ആണ്. പിന്നെ ആഫ്റ്റർ എഫക്ട്സ് പോലുള്ള ഒരു കമ്പോസിറ്ററും ബ്ലെൻഡറിൻ്റെ ഉള്ളിലുണ്ട്. ഓൾ ഇൻ വൺ പാക്കേജാണ്, എല്ലാം ഒരൊറ്റ സോഫ്റ്റ്വെയറിനുള്ളിലാണ്. അതേസമയം ബ്ലെൻഡർ വളരെ ലൈറ്റായിട്ടുള്ള ഒരു പാക്കേജുമാണ്, എന്നാൽ വളരെ അഡ്വാൻസ്ഡും ആണ്. അപ്പോൾ ബ്ലെൻഡർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കമ്പോസിറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഫിസിക്സ് സിമുലേഷൻസ്, നിങ്ങൾക്ക് ഫ്ലൂയിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, വെള്ളം, തീ, അതുപോലെ തന്നെ ഹെയർ, ഫർ, നിങ്ങളുടെ തലമുടിയൊക്കെ വളരെയധികം അമേസിംഗ് ആയിട്ടുള്ള സിമുലേഷനിലൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്ന. അതുപോലെ തന്നെ ഗെയിം ക്രിയേഷൻ ബ്ലെൻഡറിൽ ഉണ്ട്. നിങ്ങൾക്ക് ഗെയിമുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ബ്ലെൻഡർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഗെയിമുകൾ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മോഷൻ ട്രാക്കിംഗ്, നിങ്ങളുടെ റിയൽ ഫുട്ടേജുകളിൽ അതിൻ്റെ ക്യാമറ മോഷൻ ക്യാപ്ചർ ചെയ്തിട്ട് അതിൽ 3D എലമെൻറ്റുകൾ പ്ലേസ് ചെയ്യാനും സ്ഫോടനങ്ങളും മറ്റൊക്കെ നിങ്ങൾക്ക് വിഷ്വൽ എഫക്ട്സുകൾ ആഡ് ചെയ്യാനൊക്കെ ബ്ലെൻഡർ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഒരുപാട് ആഡ് ഓൺസ് ബ്ലെൻഡറിൻ്റെ കമ്മ്യൂണിറ്റി ബ്ലെൻഡറിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുപാട് ആഡ് ഓൺസ് നിങ്ങൾക്കാവുക, നിങ്ങളുടെ ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബ്ലെൻഡറിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാം. പിന്നെ നിങ്ങൾക്ക് പ്രീമിയർ പോലെയുള്ള വീഡിയോ എഡിറ്ററുകൾ നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ വിഷമിക്കേണ്ടത്, ബ്ലെൻഡറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വീഡിയോ എഡിറ്റിംഗ് സീക്വൻസ് എഡിറ്റർ ഉണ്ട്. വളരെ പവർഫുള്ളായിട്ടുള്ള, ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീക്വൻസ് എഡിറ്ററാണ്. അതുപോലെ തന്നെ ബ്ലെൻഡർ ഒരുപാട് ഇമേജ് ഫോർമാറ്റുകൾ, വീഡിയോ ഫോർമാറ്റുകൾ, 3D ഫോർമാറ്റുകളൊക്കെ ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻ്റർഫേസ് ബ്ലെൻഡറിൻ്റെ മറ്റൊരു പ്രധാന പ്രത്യേകതയാണ്. വളരെയധികം വിൻഡോസ് ഒക്കെ നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും നീക്കി വെക്കാനും അറേഞ്ച് ചെയ്യാനും എത്ര എണ്ണം വേണമെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനൊക്കെ ബ്ലെൻഡർ യൂസർ ഫേസ് വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ബ്ലെൻഡർ ഈസ് എ പവർഫുൾ പാക്കേജ്. ഇന്ന് 3D ലോകത്തിൽ തന്നെ വളരെ പ്രമുഖമായൊരു സോഫ്റ്റ്വെയർ ആയിട്ട് ബ്ലെൻഡർ ഇടം പിടിച്ചിട്ടുണ്ട്. ബ്ലെൻഡർ 3D പഠിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു ഗ്രാഫിക്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. സോ ബ്ലെൻഡറിൻ്റെ ഹോം പേജിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലെൻഡർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് കാണാം. ഇത് കംപ്ലീറ്റ് ഫ്രീ ആണ്, ഇതിനൊരു ചാർജ് നിങ്ങൾക്ക് ഈടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ബ്ലെൻഡർ ഒരു വേർഷൻ ഇവിടെ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജിൽ നിങ്ങളെത്തും, ബ്ലെൻഡറിൻ്റെ ഡൗൺലോഡ് പേജിൽ. ബ്ലെൻഡറിൻ്റെ ഡൗൺലോഡിങ്
പാക്കേജുകൾ ഡൗൺലോഡിങ് ഓപ്ഷൻസാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇത് വിൻഡോസ് ബൈനറി ഫോർമാറ്റുകളാണ്, ഇത് മാക് ആപ്പിൾ ഫോർമാറ്റുകളാണ്, ലിനക്സ് ഫോർമാറ്റുകളാണ്, പിന്നെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് സോഴ്സ് കോഡുകളൊക്കെ ഫ്രീലി അവൈലബിൾ ആണ്. അപ്പോൾ വിൻഡോസ് സിസ്റ്റം യൂസ് ചെയ്യുന്നവർക്ക് ഇവിടെ നിന്ന് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഇൻസ്റ്റാളറും സിപ്പ് ഫോർമാറ്റും. ഇൻസ്റ്റാളർ ഫോർമാറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡോട്ട് എം എസ് ഐ ഫോർമാറ്റ് നിങ്ങളിങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. സിപ്പ് ഫോർമാറ്റ് ആണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല, ജസ്റ്റ് അതിനൊന്ന് എക്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം, രണ്ടും ഒരേ റിസൾട്ട് തന്നെയാണ്, ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ എൻ എൽ വണ്ണോ എൻ എൽ ടു എന്നോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം, നിങ്ങൾക്ക് ഡൗൺലോഡ് കിട്ടും. പിന്നെ സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു 64-bit സിസ്റ്റമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 64-bit ഈ താഴെയുള്ള വെർഷൻസ് എടുക്കുന്നതായിരിക്കും നന്നാവുക. 32-bit ഉപയോഗിക്കുന്ന മോണിറ്റർ അത്തരത്തിലുള്ള സെറ്റിങ്സിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. 32-bit ആണ് നിങ്ങളുടെ സിസ്റ്റമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇനി ഇത് RC3 എന്ന് നിങ്ങൾക്ക് ഇതിന് നേരെ കാണാം, 2.76 RC3. ഇതൊരു റിലീസ് കാൻഡിഡേറ്റ് ആണ്, അതുപോലെ എക്സ്പെരിമെൻ്റൽ വേർഷനാണ്, ഇതൊരു സ്റ്റേബിൾ വേർഷൻ അല്ല. പക്ഷേ നിങ്ങൾക്കിത് ധൈര്യത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സ്റ്റേബിൾ റിലീസ് ഉപയോഗിക്കണമെങ്കിൽ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ദ ലേറ്റസ്റ്റ് സ്റ്റേബിൾ റിലീസ് ഗോ ടു ബ്ലെൻഡർ 2.75 ഡൗൺലോഡ്. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള റിലീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിമേ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു സിമ്പിൾ പേജ് കിട്ടും. ഇതിലും നേരത്തെ കണ്ട പോലെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ 2.75 വിൻഡോസ് 32 വിൻഡോസ് 64 എന്ന് പറയുന്ന ഈ നാല് ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് വിൻഡോസ് കയറിക്കുള്ളത്. അപ്പോൾ 32-bit ആണെങ്കിൽ 32 MSI, അല്ലെങ്കിൽ സിപ്പ് ഫോൾഡറാണ് നിങ്ങൾക്ക് വേണ്ടി അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ .zip ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് അത്തരത്തിലുള്ള സിപ്പ് ഫയലാണ്. എൻ്റെ സോഫ്റ്റ്വെയറുകൾ ഞാൻ ഒരുപാട് വെർഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിപ്പ് ഫോർമാറ്റാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന രൂപത്തിലുള്ള ഐക്കണോട് കൂടിയിട്ടുള്ള ഫയലുകളാണ് കിട്ടുക. അപ്പോൾ ബ്ലെൻഡർ 2.75 വിൻഡോസ് 64 .zip ഫോർമാറ്റ്, ഇതിൽ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഫയൽസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഫയലുകൾ എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് ഇവിടെ ഇതുപോലൊരു ഫോൾഡർ തരും. ഈ ഫോൾഡറിനുള്ളിൽ നിങ്ങൾക്ക് ബ്ലെൻഡറിൻ്റെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാം. ഓക്കെ, പിന്നെ മറ്റൊന്നുള്ളത് നിങ്ങൾക്ക് ഇൻസ്റ്റാളറാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ വിൻഡോ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലെൻഡർ ഇൻസ്റ്റാൾ ചെയ്യാവുന്ന സിമ്പിൾ പ്രൊസീജിയറാണ്, നത്തിങ് കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ ആ രൂപത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് മെനുവിൽ ബ്ലെൻഡർ സോഫ്റ്റ്വെയർ ഡെസ്ക്ടോപ്പിൽ ഐക്കണൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് അങ്ങനെ റൺ ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ, സിപ്പ് ഫോൾഡർ ഡൗൺലോഡ് ചെയ്തവർ ഈ ഫോൾഡറിനുള്ളിൽ പോയിട്ട് ബ്ലെൻഡർ .exe ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. സോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വിൻഡോ ഇതാണ്. ജസ്റ്റ് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ പ്രത്യക്ഷമാകും. നിങ്ങൾ മായയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ, മായ 3D Max ഒക്കെ പഠിച്ചു വരുന്ന ആളുകൾക്കാണെങ്കിൽ ഒരുപാട് ഷോർട്ട് കട്ട് അവർ യൂസ് ചെയ്ത് ശീലിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതേ വർക്ക് ഫ്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇൻ്ററാക്ഷൻ എന്നുള്ളിടത്ത് ബ്ലെൻഡറിന് പകരം മായ യൂസ് ചെയ്തവർക്ക് മായ എന്ന് സെലക്ട് ചെയ്യാം. 3DS Max യൂസ് ചെയ്ത് പരിചയമുള്ള ആളുകൾക്ക് 3DS Max ഒന്ന് യൂസ് ചെയ്യാം. പുതുതായിട്ടുള്ള ആളുകൾക്ക് ബ്ലെൻഡറിന് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങളുടെ ഇതുവരെ പരിചയിച്ച വർക്ക് ഫ്ലോയിൽ ടൂൾസിൻ്റെ ഷോർട്ട് കട്ടൊക്കെ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ യൂസർ ഇൻ്റർഫേസുമായിട്ട് ഇടപഴകാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലെൻഡർ യൂസർ ഇൻ്റർഫേസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഫോണ്ടുകളൊക്കെ വളരെ ചെറുതാണ്. ചില ആളുകൾക്ക് വായിക്കാൻ പ്രയാസമുണ്ടായിരിക്കാം. പിന്നെ ഇത്ര ചെറുതാവുന്നത് ഏതായാലും കണ്ണിന് അത്ര നല്ലതല്ല. അപ്പോൾ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിൻഡോ ജസ്റ്റ് മൗസിൻ്റെ ഈ ആരോ ഏതെങ്കിലും വിൻഡോയിൽ വെച്ചിട്ട് പ്ലസ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഫോണ്ടും അതിൻ്റെ ഇൻ്റർഫേസ് വലുതാവുന്നതും ചെറുതായിട്ട് കാണാം. പ്ലസ് മൈനസ് ഇവിടെയാണെങ്കിൽ ഇവിടെയും വെക്കാം, നിങ്ങൾക്ക് മൈനസും പ്ലസ്സൊക്കെ ഇവിടെ അടിക്കാം. പക്ഷേ എല്ലാ വിൻഡോയിലും അത് വർക്കൗട്ട് ആവില്ല, ഓരോ വിൻഡോക്കും ഓരോ സ്റ്റൈലായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് വായിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ബ്ലെൻഡറിൻ്റെ സെറ്റിങ്സ് ഫയൽ നേരെ യൂസർ പ്രിഫറൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. യൂസർ പ്രിഫറൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ കിട്ടും. അതിൽ അവസാനത്തെ ടാബ് സിസ്റ്റത്തിൽ പോയിട്ട് DPI എന്നുള്ളത് 72 ആണ്. അതിങ്ങനെ വലുതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോണ്ടുകളൊക്കെ വലുതായി വരുന്നതായിട്ട് കാണാം. ഞാനിത് സെറ്റ് ചെയ്യാറ് 100-ലാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ സേവ് യൂസർ സെറ്റിങ്സ് എന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഇനി ബ്ലെൻഡറിൽ ഒരുപാട് തീമുകളുണ്ട്, നിങ്ങൾക്ക് തീം സെറ്റ് ചെയ്യാവുന്നതാണ്.
തീംസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരുപാട് പ്രീസെറ്റ്സ് ഉണ്ട്. ഓരോന്നിനും ഓരോ എഫക്റ്റ് ആയിരിക്കും, ഓരോന്നോരോ സ്റ്റൈലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ അപ്ലൈ ആവുന്നതാണ്. ഞാൻ ഫ്ലാറ്റി ലൈറ്റ് എന്ന് പറയുന്ന ഒരു തീം തൽക്കാലം സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് പ്ലസ് ചെയ്തിരുന്നു, നമുക്ക് മൈനസ് ചെയ്യാം. ഓക്കെ, വൺ മോർ ടൈം. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വിൻഡോ. ഈ വിൻഡോയിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ് ബ്ലെൻഡറിൻ്റെത്. നിങ്ങൾക്ക് ഇതിൻ്റെ എഡ്ജിൽ ഇങ്ങനെ മൗസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സ്മൂത്തായിട്ട് എത്രയും വലുതാക്കാം. അതിനനുസരിച്ച് ഈ ബട്ടണുകളൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ചെറുതാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒക്കെ ചെറുതാവുന്ന നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതൊരു വിൻഡോ ആണ്, ഇത് മറ്റൊരു വിൻഡോ ആണ്. ഓക്കെ, ഓരോന്നും ഓരോ വിൻഡോ ആണ്. ഇതൊരു വിൻഡോ ആണ്, ഇതൊരു വിൻഡോ ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ നീക്കി നോക്കാം. അപ്പോൾ ഞാൻ തീംസ് വീണ്ടും ഡീഫോൾട്ട് ആക്കുന്നത് എങ്ങനെയാണ്? തീംസിൽ പോവാം, റീസെറ്റ് ടു ഡീഫോൾട്ട് തീം, എന്നിട്ട് ക്ലോസ് ചെയ്യും. ഈ വിൻഡോകൾ പ്രത്യേക തരം വിൻഡോകൾ, ഒരു പക്ഷേ നിങ്ങൾ വേറൊരു സോഫ്റ്റ്വെയറും ഇത്തരത്തിലുള്ള ഒരു ലേഔട്ട് സിസ്റ്റം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കള്ളി മെയിനായിട്ട് കാണുന്ന ഈ ഒരു കള്ളി, ഇത് നമ്മുടെ 3D വ്യൂ ആണ്. 3D വ്യൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒന്നില്ലെങ്കിൽ ടോപ്പിൽ നോക്കുക, ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നോക്കുക, അല്ലെങ്കിൽ താഴെ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ഐക്കൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വിൻഡോകളുടെ പേര് കിട്ടും. അതിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ഐക്കൺ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് കാണാം, ഇതൊരു 3D വ്യൂ ആണ്. അപ്പോൾ നമുക്ക് 3D വ്യൂ എന്ന് കിട്ടും. ഇത് ഇതിൻ്റെ ടോപ്പിൽ, ഈ വിൻഡോയുടെ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ ഐക്കൺ ഇവിടെ പ്രോപ്പർട്ടീസ് എന്നാണ്. അതൊരു പ്രോപ്പർട്ടീസ് വിൻഡോ ആണ്. അതുപോലെ തന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഔട്ട്ലൈനറായിട്ട്, ഔട്ട്ലൈനറിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഔട്ട്ലൈനർ. അപ്പോൾ ഇത് നമ്മുടെ ഫയലിലെ ഔട്ട്ലൈനറാണ്. നമ്മുടെ സീനിലുള്ള ഒബ്ജക്റ്റുകളുടെ പേര്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും. ആരൊക്കെയാണ് നമ്മുടെ സീനിലുള്ളതെന്നൊക്കെ ഇവിടെ ഉണ്ടാവും. നമുക്ക് ഇതിനിടയിലുള്ള ലൈനിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് റീസൈസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഒരാളെ കാണാം, ഇത് നമ്മുടെ ടൈം ലൈനാണ്. അപ്പോൾ നമുക്ക് 3D വ്യൂ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ടൈം ലൈൻ ഇവിടെയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടു നിങ്ങളുടെ 3D വ്യൂ കംപ്ലീറ്റ് ടൈം ലൈനായിട്ട് മാറി. ഇപ്പോൾ രണ്ട് ടൈം ലൈൻ നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിൻഡോയെ വേറെ മറ്റൊരു വിൻഡോ ആക്കാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ മുകളിലോ താഴെയായിട്ട്, ഇപ്പോൾ അത് മുകളിലായി അയക്കാം. നമുക്ക് മുകളിലായി, ഇനി നമ്മൾ മറ്റൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയായി. അത് ഓരോ വിൻഡോയ്ക്ക് അനുസരിച്ച് മുകളിലും താഴെയാണ് അതിൻ്റെ ഐക്കൺ ഉണ്ടാവും. അപ്പോൾ ഒരു വിൻഡോയെ മറ്റൊരു വിൻഡോ ആക്കി മാറ്റാൻ വളരെ എളുപ്പമാണ്. അതാണ് ബേസിക് ആയിട്ട് യൂസർ ഇൻ്റർഫേസ് പറയാനുള്ളത്. പിന്നെയുള്ളത് നമ്മുടെ വ്യൂ പോർട്ടിൻ്റെ നാവിഗേഷൻ, എങ്ങനെയാണ് നമ്മളിതിനെ തിരിക്കുന്നത്, നീക്കുന്നത് എന്നുള്ളതൊക്കെ. ബ്ലെൻഡറിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ബ്ലെൻഡർ ഷോർട്ട് കട്ടുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മായ ചെയ്യുന്നവർക്ക് മായയുടെ ഷോർട്ട് കട്ടുകളായിരിക്കും, നമ്മൾ ബ്ലെൻഡറിൻ്റെ ഷോർട്ട് കട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബ്ലെൻഡറിൻ്റെ ഷോർട്ട് കട്ട് വ്യൂ പോർട്ട് മൗസിൻ്റെ മിഡിൽ ബട്ടൺ അല്ലെങ്കിൽ മിഡിലുള്ള വീലിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മിഡിലുള്ള വീൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മുന്നോട്ടും പിന്നോട്ടും ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂം ഇൻ സൂം ഔട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, ഇനി അത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് തിരിച്ചു കഴിഞ്ഞാൽ, മുകളിലോട്ടും താഴെയൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ, നീക്കിക്കഴിഞ്ഞാൽ, പ്രസ് ചെയ്ത് നീക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, മൗസ് പ്രസ് ചെയ്ത് മിഡിലിൻ്റെ വീൽ പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് നീക്കിക്കഴിഞ്ഞാൽ അത് ആ രൂപത്തിൽ റൊട്ടേറ്റ് ചെയ്യും. മുകളിലേക്കാണെങ്കിൽ മുകളിലേക്കും താഴേക്കുള്ളത് താഴേക്കും പോകുന്ന രൂപത്തിൽ അതാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നീക്കണം. നീക്കണമെങ്കിൽ നിങ്ങൾ ഈ മിഡിൽ ഉള്ള വീല് പ്രസ് ചെയ്ത് പിടിക്കുക, കൂടെ ഷിഫ്റ്റും പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് നീക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ വ്യൂ പോർട്ടിലുള്ള ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ എന്താണോ വ്യൂ പോർട്ടിൽ കാണുന്നത് അത് മുഴുവനായിട്ട് നമുക്ക് എന്താണ് നീക്കി കാണാം, നീക്കി വെക്കാം. നീക്കി വെക്കുക എന്നുള്ളതല്ല, അങ്ങേ സൈഡും ഇങ്ങേ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ഈ ഒരു ഷോർട്ട് കട്ടുകൾ, മൂന്ന് ഷോർട്ട് കട്ടുകൾ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഷോർട്ട് കട്ടുകളാണ് ഇത് പഠിച്ചു വെക്കുക. ഒന്ന് സൂം ഇൻ സൂം ഔട്ട്, പിന്നെ റൊട്ടേറ്റ് ചെയ്യുന്നത്, പിന്നെ നീക്കി വെക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം നിങ്ങൾ സൂം ചെയ്യുക, എന്നിട്ട് ഈ ക്യൂബിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾ ആ ഷോർട്ട് കട്ടൊന്ന് പരിചയിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, പിന്നെ തുടക്കക്കാർക്ക് വരുന്ന വലിയൊരു അബദ്ധമാണ് ഒരുപാട് വിൻഡോകൾ തുറന്ന് വെക്കുക എന്നുള്ളത്. നമ്മുടെ ഈ വിൻഡോയുടെ ഈ സൈഡിൽ ട്രാൻസ്ഫോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടൂൾ ബോക്സ് കാണാം. ഓക്കെ, ഇത് ബ്ലെൻഡറിൻ്റെ സ്വന്തം ടൂൾ ബോക്സ് ആണ്.
ഈ ടൂൾസിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഒരുപാട് ടാബ്സ് കാണാം, പല ഐറ്റംസ് ഓപ്ഷനുകൾ അവൈലബിൾ ആയിട്ടുള്ള ബട്ടൺസ് ഉള്ള ടൂൾ ബോക്സ് ആണ്. നമുക്കിത് ഒഴിവാക്കണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ അത് ഒഴിവായി പോകും. അതൊക്കെ 3D view എന്ന് പറഞ്ഞ ഈ വിൻഡോയുടെ ഭാഗമാണ്. അത് ഒഴിവായി പോയപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു പ്ലസ് ബട്ടൺ വന്നു. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പിന്നെയും വരും. ഓക്കെ, നിങ്ങൾക്ക് ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വിൻഡോ ആ ടൂൾ ബോക്സ് പോകും. വീണ്ടും ടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൂൾ ബോക്സ് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ടി പ്രസ് ചെയ്ത് നമ്മളത് ഒഴിവാക്കി. ഇനി റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് ഒരു പ്ലസ് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കിട്ടും. ഇത് നമ്മുടെ പ്രോപ്പർട്ടീസ് പാനലാണ്. ഇത് നിങ്ങൾക്ക് എൻ എന്ന് പറയുന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓൺ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടുള്ളൊരു പാനൽ നിങ്ങൾക്ക് തുറക്കണമെങ്കിൽ ജസ്റ്റ് ആ പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തുറക്കാം. അതിൻ്റെ സൈസ് നിങ്ങൾക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, ഒഴിവാക്കാം. ഓക്കെ, അതേപോലെ തന്നെ ഓരോ വിൻഡോക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മെനു, വ്യത്യസ്തമായിട്ടുള്ള മെനു ഉണ്ട്. ഇതിപ്പോൾ 3D view മെനു ആണ്. ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ മെനു നിങ്ങൾക്ക് കാണാം. ഫയൽ ന്യൂ, ഫയൽ മെനുകളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ടൈം ലൈനിൻ്റെ താഴെ നിങ്ങൾക്ക് വേറൊരു മെനു കാണാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വീഡിയോ സീക്വൻസ് എഡിറ്ററാണ് സെലക്ട് ചെയ്തെങ്കിൽ അവിടെ വേറൊരു മെനു കാണാം. ഇങ്ങനെ ഓരോന്നിനും ഓരോ മെനു ഉണ്ട്. അപ്പോൾ ഈ മെനു ബാർ നമുക്ക് ആവശ്യമില്ലെങ്കിൽ അതിനെയും ഹൈഡ് ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ മുകളിൽ മൗസ് വെക്കുക, അപ്പോൾ അതിൻ്റെ പോയിൻ്റർ ചേഞ്ച് ആകും. താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതും പോയി. ഓക്കെ, അപ്പോൾ ആ വിൻഡോയിൽ ഒന്നുമില്ല. ഇനി താഴെയുള്ള ടൈം ലൈൻ്റെ നമുക്കതുപോലെ ഹൈഡ് ചെയ്യാം, അതും പോയി. ഇനി ഔട്ട് ലൈൻ അവിടെയും പോയി. ഇപ്പോൾ ടോട്ടലായിട്ട് നമ്മുടെ ഇവിടെയും ഹൈഡ് ചെയ്താൽ ഇവിടെയും പോയി. ടോട്ടലായിട്ട് നമ്മൾ മെനു ഒക്കെ കളഞ്ഞു, പക്ഷെ മുകളിലത്തേത് നമുക്ക് മുകളിലേക്ക് വലിച്ച് കളയാൻ കഴിയില്ല. ഓക്കെ, യഥാർത്ഥത്തിൽ അവിടെ മറ്റൊരാളുണ്ട്. വലിച്ചു കഴിഞ്ഞാൽ താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ കാണാം. ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ അയാളും പോയി. അപ്പോൾ ടോട്ടൽ മെനുവിൽ നിന്ന് നമ്മൾ ഒഴിവായി. വീണ്ടും പ്ലസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഭാഗത്തെയും മെനു അതിൻ്റെ ഹെഡർ നിങ്ങൾക്ക് തുറക്കാവുന്നതാണ്, കാണാവുന്നതാണ്. സോ ബ്ലെൻഡറിൻ്റെ ബേസിക് ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസുകളുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് കിട്ടി. ഇനിയാണ് അതിലേറ്റവും വലിയൊരു രസകരമായ ഒരു എലമെൻറ്റ്. അതുപോലെ എനിക്ക് ഈ വ്യൂ രണ്ടെണ്ണമാക്കണം. അത് രണ്ട് 3D view എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാ വിൻഡോയുടെയും ലെഫ്റ്റ് ബോട്ടം സൈഡിലും ഇടത് ഭാഗത്ത് താഴെയും വലത് ഭാഗത്ത് മുകളിലും നിങ്ങൾക്ക് 3 വരകൾ കാണാം. ആ വരകളിൽ ഒന്നിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾ ലെഫ്റ്റിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ആ വിൻഡോ ഡ്യൂപ്ലിക്കേറ്റ് ആവും. കണ്ടോ, സമാനമായൊരു വിൻഡോ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇതിനും താഴെ നിങ്ങൾക്ക് 3D view എന്ന് പറയുന്ന സെയിം എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു വിൻഡോ നമുക്ക് ഇവിടെ കിട്ടും. ഇതിന് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് സൂം ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം, ഷിഫ്റ്റ് പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കാം. ഇത് സ്വതന്ത്രമായിട്ട് മറ്റൊരു വിൻഡോ. ഇനി ഇതിനും അതുപോലെ തന്നെ രണ്ട് എഡ്ജുകൾ നിങ്ങൾക്ക് കാണാം, കോണർ. ഇതിന് നമ്മൾ നേരത്തെ ലെഫ്റ്റ് പിടിച്ച് വലിച്ചപ്പോൾ ഇങ്ങനെ രണ്ട് കോണർ നമുക്ക് ഇങ്ങനെ കിട്ടും. ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് താഴേക്കാണ് വലിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാം എക്സാക്റ്റ് ആയിട്ടുള്ള മറ്റൊരു വിൻഡോ തുറന്നു. ഇപ്പോൾ ഒരുപോലെയുള്ള വെർട്ടിക്കലായിട്ട് നമുക്ക് രണ്ട് 3D view കിട്ടി. അപ്പോൾ ഇത് 3D view ആണ്, ഇതും 3D view ആണ്, ഇതും 3D view ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇനിയും വേണമെങ്കിൽ തുറക്കാം. ഓക്കെ, ഇനിയും വേണമെങ്കിൽ തുറക്കാം, ഇതിനുള്ളിൽ ഇനിയും വേണമെങ്കിൽ തുറക്കാം, എത്ര വേണമെങ്കിലും നമുക്ക് തുറക്കാം. അതാണ് പറഞ്ഞത്, ബ്ലെൻഡർ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ തുടക്കത്തിലുള്ള ആളുകൾക്ക് എന്താണ് ഈ സംഭവിക്കുന്നത്, അബദ്ധത്തിലൊക്കെ സംഭവിച്ച് പോയി കഴിഞ്ഞാൽ എന്താ അപ്പോൾ ഇത് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അങ്ങനെ സംഭവിക്കുന്നതാണെങ്കിൽ അത് ഈ രൂപത്തിൽ നമുക്ക് വിൻഡോസ് ഉണ്ടാക്കാനും ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നമ്മൾ കണ്ടു, ഇനി ഒഴിവാക്കുന്ന എങ്ങനെയെന്നുള്ളതാണ്. അവിടെ ചെറിയൊരു ലോജിക്ക് നിങ്ങൾ കൊടുക്കണം. അഥവാ ഈ ഒരു വിൻഡോ ഇത്രയും വലുപ്പമുണ്ട് അല്ലേ, അതിൻ്റെ ഒരു സൈഡ് ഇതാണ്. ഈ സൈഡും ഈ വിൻഡോയിൻ്റെ ഈ സൈഡും ടച്ച് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത്. ഇത് രണ്ടിനും ഒരേ ലെങ്ത് അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് വിൻഡോ യോജിപ്പിക്കാൻ കഴിയില്ല. അതേസമയം ഈ രണ്ട് വിൻഡോ ഒരേ ലെങ്ത്താണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോൻ്റെ ഏതെങ്കിലും കോർണർ ഇതോ അല്ലെങ്കിൽ ഇതോ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുവരെ ഇപ്പോൾ നമ്മൾ നേരത്തെ വലിച്ചിരുന്നത് ഉള്ളോട്ടായിരുന്നു അല്ലേ, ഉള്ളോട്ട് വലിച്ചപ്പോഴാണ് ഇത് രണ്ടെണ്ണമായത്. ഇപ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യും, ഇതിന് ഉള്ളോട്ട് വലിക്കാതെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇതിൻ്റെ മറ്റേ വിൻഡോയിലേക്ക് വലിക്കുമ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു ആരോ മാർക്ക് വരുന്നതായിട്ട് കാണാം. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും ഒരു വിൻഡോ ആയി. ഇനി നിങ്ങൾ ഇത് പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും ഒരു വിൻഡോ ആയി. ഇനി ഇത് പ്രസ് ചെയ്ത് വലിച്ചാൽ അത് രണ്ടൊരു വിൻഡോ ആയി. ഇത് പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് രണ്ടൊരു വിൻഡോ ആയി. അതേസമയം ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചിട്ട് കാര്യമില്ല, കാരണം ഇതിൻ്റെ ഈ സൈഡിലെ ലെങ്ത്തും
ഈ വിൻഡോയുടെ ഈ സൈനിൻ്റെ വലിയ ലെങ്ത്തും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ കഴിയില്ല. അതേസമയം ഇതിന് രണ്ടിനും ഒരേ ലെങ്ത്താണ് സൈഡിലുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് രണ്ടും ഈക്വലായി, ഇത് രണ്ടും ഇങ്ങനെ യോജിപ്പിക്കാം. അപ്പോൾ ഒരുപാട് വിൻഡോസ് നിങ്ങൾ ഏതായാലും തുറക്കൂല. അബദ്ധവശാൽ നിങ്ങളിങ്ങനെ വന്നു പോയാൽ ജസ്റ്റ് ഇത് പിടിച്ചിട്ട് ഇതിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം സോൾവ് ആയി. അപ്പോൾ ബ്ലെൻഡർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു, വലുതാക്കുന്നു, മീൻസ് സൂം ഇൻ ചെയ്യുന്നു, സൂം ഔട്ട് ചെയ്യുന്നു, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്ന രൂപങ്ങളൊക്കെ പഠിച്ചു. വിൻഡോസിൻ്റെ സ്വഭാവം നമ്മൾ പഠിച്ചു. വിൻഡോസ് എങ്ങനെ വലുതാക്കാം ചെറുതാക്കാം എന്ന് പഠിച്ചു. അതുപോലെ തന്നെ സെറ്റിങ്സിൽ പോയിട്ട് ഫോണ്ടിൻ്റെ സൈസൊക്കെ വലുതാക്കുന്നത് പഠിച്ചു. സോ ബ്ലെൻഡറിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെറിയ ചെറിയ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ 3D ക്രിയേഷൻ സാധ്യമാകുന്നുവെന്ന് അടുത്ത വീഡിയോയിൽ പഠിക്കാം. മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ കൂടുതൽ മലയാളം വീഡിയോകൾക്കായി ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.